ജൂൺ 8 വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയും വിശുദ്ധ മെഡാഡ് മെത്രാനും. ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ നാം പലപ്പോഴും പ്രയത്നിക്കാറുണ്ട്. അതിനായി പരസ്യ പ്രാർത്ഥനകൾ മാത്രം മതിയാവില്ല. ഏകാന്തതയിൽ ദീർഘനേരം പ്രാർത്ഥനയിലും ധ്യാനത്തിലും ചെലവഴിക്കുന്നത് ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും നല്ല വഴിയാണ്. കേരളത്തിൽ തൃശൂരിൽ പുത്തഞ്ചിറ ഗ്രാമത്തിൽ 1876 മറിയം ത്രേസ്യ ജനിച്ചു. ദൈവസ്നേഹത്താൽ നിറഞ്ഞ അവൾ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ അതിയായ താല്പര്യം കാട്ടിയിരുന്നു. ഈശോയുടെ പീഡാനുഭവത്തിലെ കുറവ് തൻ്റെ ശരീരത്തിൽ തികയ്ക്കാൻ അവർ സന്നദ്ധയായിരുന്നു. പല പ്രാവശ്യം ഈശോയും മാതാവും അവർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച ആ സന്യാസിനി 1926 June 8 ദിവംഗതയായി. ഫ്രാൻസിലെ സെലൻസിയിൽ ഭക്തിയും കുലീനതവുമുള്ള ഒരു കുടുംബത്തിൽ വിശുദ്ധ മെഡാഡ് മെത്രാൻ പൂജാതനായി. ബാല്യം മുതൽ തന്നെ ദരിദ്രരോട് അസാധാരണമായ അനുകമ്പ പ്രദർശിപ്പിച്ചിരുന്നു. കുട്ടികൾക്ക് ആശാനിഗ്രഹം എന്തെന്ന് അറിയാതിരുന്ന കാലത്ത് ഉപവാസമായിരുന്നു മെഡാഡിൻ്റെ ആനന്ദം. എളിമയും ശാന്തതയും വഴി സ്വം മനസ്സിനെ അദ്ദേഹം നിഗ്രഹിച്ചു പോന്നു. മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും തൻ്റെ തപോ ജീവിതത്തിന് അദ്ദേഹം യാതൊരു മാറ്റവും വരുത്തിയില്ല. അജ്ഞതയും ബോഷത്വവും ജനങ്ങൾക്കിടയിൽ നിന്ന് നീക്കി സുവിശേഷ പ്രകാശം വീശിയ മെഡാഡ് മെത്രാനും ഈശോ മറിയം യൗസേപ്പെ, എൻ്റെ ഹൃദയവും ആത്മാവും ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നുവെന്ന് പ്രാർത്ഥിച്ച വിശുദ്ധ മറിയവും നമ്മോട് കരുണയുള്ളവർ ആയിരിക്കട്ടെ.